ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീടിലോട്ട് സ്വാഗതം ഇതുപോലുള്ള മേത്തി പൊറോട്ട നിങ്ങൾക്ക് വീട്ടിൽ അടിപൊളിയായിട്ടുണ്ടാക്കാം കേട്ടോ തണീ മേത്തി പൊറോട്ട തയ്യാറാക്കുന്നത് ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം മേത്തി ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെക്കുന്നതിലോട്ട് കടലമാവോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് പാകത്തിന് കടലമാവും ഉള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ വെള്ളം നനച്ചിട്ട് നന്നായിട്ട് മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അയമോദം കിട്ടുവാണെങ്കിൽ അയമോതം കൂടെ ക്രഷ് ചെയ്യില്ലെങ്കിൽ ജീരകം ക്രഷ് ചെയ്തിട്ട് പൊടിച്ചിട്ടാലും മതി ഇതുപോലെ നല്ലപോലെ കുഴച്ചങ്ങ് എടുക്കണം എണ്ണയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടും മാവ് ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയെടുത്ത് നല്ല എണ്ണയിൽ എണ്ണ തേച്ച് കൊടുത്ത് രണ്ട് വശം മറച്ചും തിരിച്ചും നാല് വശത്തുമായി ഫോൾഡ് ചെയ്ത് പിന്നെ വീണ്ടും പരത്തിയെടുത്തിട്ട് ഇതുപോലുള്ള ഷേപ്പിലും കൂടെ നമുക്ക് പറാട്ട ഉണ്ടാക്കിയെടുക്കാം ഈ തണുപ്പ് സമയത്ത് മേത്തിയൊക്കെ ഉപയോഗിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് എല്ലാ വശങ്ങളിലും നന്നായിട്ട് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഇല്ലെങ്കിൽ ബട്ടറ് ഏതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇരുവശത്തും കൂടെ മുരിച്ചെടുക്കണം നന്നായിട്ട് മുറിച്ചെടുക്കണം ഉലുവയില കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില വെച്ചിട്ടത് ചെയ്യാംട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഉലുവേൻ്റെ ഒരു കയ്പ്പ് രസമായിരിക്കും മുരിങ്ങയിലേൻ്റെയും അതിഗംഭീരമായിരിക്കും ടേസ്റ്റ് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ തണുപ്പ് സമയത്ത് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലുള്ള പൊറോട്ട ഉണ്ടാക്കി കഴിക്കുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മുരിങ്ങയില വെച്ചിട്ടോ ഉലുവൽ വെച്ചിട്ടോ ഇതുപോലത്തുള്ള പറോട്ട ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ അടിച്ച് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പ്രസ് ചെയ്യണേ